അറോറ ഗോൾഡൻ ഡയമണ്ട്സ് ട്രസ്റ്റ് ദ ലൈറ്റ് ചത്തേരി ബിൽഡിംഗ് താഴെപാലം തിരൂർ സാധാരണക്കാരുടെ വലിയ ജ്വല്ലറി. നമസ്കാരം, ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പുത്തനത്താണ് ഈ ലോട്ടറി ഏജൻസിക്കുള്ളിൽ മോഷണത്തിന് ശേഷം കട പൂർണ്ണമായും തീയിട്ട് നശിപ്പിച്ചു. ഈ ഏജൻസിക്കു നേരെ മൂന്നാം തവണയാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നത്. തൃത്താല കശാമുക്ക് സ്വദേശി നാരായണൻ നായരുടെ ഉടമസ്ഥയിലുള്ള ശ്രീലക്ഷ്മി ലോട്ടറി ഏജൻസിയാണ് ഇന്നലെ രാത്രി അഗ്നിക്കിരയാക്കിയത്. പിൻവശത്തെ ചുമർ തുരന്ന രീതിയിലാണ് മോഷണം നടന്നിട്ടുള്ളത്. എന്നാൽ ഇതേ സ്ഥാപനത്തിന് നേരെ മൂന്നാം തവണയാണ് ഇത്തരത്തിലുള്ള ആക്രമണം നടക്കുന്നത്. ഇത് വ്യാപാരികൾക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. പുലർച്ചെ 4 മണിയോടെ കോഴിക്കടയിലെ തൊഴിലാളികളാണ് ലോട്ടറി ഏജൻസിക്കുള്ളിൽ തീ പടരുന്നത് ശ്രദ്ധിച്ചത്. ഉടൻ തന്നെ ഉടമയെയും ഫയർഫോഴ്സിനെയും വിവരം അറിയിച്ചു. അപ്പോഴേക്കും സ്ഥാപനം പൂർണ്ണമായും അഗ്നിക്കിരയായിരുന്നു. ഏജൻസി ഉടമയുടെ ബന്ധുവും ഫയർഫോഴ്സും ചേർന്നാണ് തീ അണച്ചത്. കടയുടെ പിൻവശത്തെ ചുമര് തുരന്ന നിലയിൽ കണ്ടെത്തി. ഇതിലൂടെ അകത്തു കയറി മോഷണം നടത്തിയ ശേഷം തീയിട്ടതാകാനാണ് സാധ്യതയെന്ന് പോലീസ് നിഗമനം. ചൊവ്വാഴ്ച വരെയുള്ള ലോട്ടറികളും ഇലക്ട്രോണിക് ഉപകരണങ്ങളും മരപ്പട്ടികകളും കത്തിയമർന്നു. ഏതാണ്ട് 15 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായിട്ടുണ്ട് എന്നാണ് ഉടമ പറയുന്നത്. ഇതിപ്പോ ആദ്യ തവണയല്ല, ഇതിപ്പോ മൂന്നാമത്തെ തവണയാണ് ഈ ഇതേമാതിരി സംഭവം ഉണ്ടാണ്. ഇതിന്റെ മുന്നേ ഫസ്റ്റിലെ പ്രാവശ്യം നടന്ന അന്ന് പൈസയൊക്കെയാണ് എടുത്തു പോയത്. രണ്ടാമത്തെ പ്രാവശ്യം വന്നു ഇവരെല്ലാം വലിച്ചു പാരിട്ട് നാശനഷ്ടം ഉണ്ടാക്കിച്ചു പോയി. അന്ന് ഇതേ കത്തിക്കാൻ വേണ്ടി ശ്രമിച്ചു, പക്ഷെ അന്ന് കത്തിയില്ല, എന്തോ ഭാഗ്യം കൊണ്ട്. ഇപ്പോൾ ഇത് മൂന്നാമത്തെ സമയമാണ് ഇപ്പോൾ ഇത് ഫുള്ള് നാശാക്കിയിട്ടുള്ളത്. ഒക്കെ ഫുള്ള് കത്തിച്ച് നാശാക്കില്ല. ഇതേമാതിരി തന്നെയാണ് ഇപ്പോൾ ഭാഗ്യധാര. അത് എന്താണെന്നുള്ളത് ഇപ്പോൾ എന്ത് ക്രിമിനൽ മൈൻഡാണോ അതോ ഇനി ഞങ്ങളുടെ പൂർവ്വം എന്തെങ്കിലും ഉണ്ടോ അത് നമുക്ക് നമ്മൾ അറിയുന്ന രീതിയിലില്ല. ഇനിയിപ്പോൾ അവരുടെ അവരുടെ മാത്രം മനസ്സിലെങ്ങനെയല്ലോ ആ രീതിയിലായിരിക്കണോ എന്തെന്നുള്ളത് നമുക്കറിയില്ല. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ മൂന്നാം തവണയാണ് ഈ സ്ഥാപനത്തിന് നേരെ ആക്രമണം ഉണ്ടാവുന്നത്. ആദ്യ തവണ സമാനമായ രീതിയിൽ ചുമർ തുറന്ന് അകത്ത് കയറി പണം മോഷ്ടിക്കുകയായിരുന്നു. അതിനുശേഷം ശനിയാഴ്ച പുലർച്ചെ ഏജൻസിക്ക് നേരെ വീണ്ടും ആക്രമണം ഉണ്ടായത്. മലപ്പുറത്ത് നിന്ന് സയന്റിഫിക് വിഭാഗം പോലീസും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. സംഭവത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്താൻ പ്രദേശത്തെ നിരീക്ഷണ ക്യാമറകൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. ഒരേ സ്ഥാപനത്തിന് നേരെ 3 തവണ മോഷണം നടക്കുന്നത് വളരെ ഗൗരവമായി കാണണമെന്നും പ്രതികളെ പിടികൂടാൻ പോലീസ് തയ്യാറാകണമെന്നും അല്ലാത്ത പക്ഷം സമരത്തിനിറങ്ങാൻ വ്യാപാരികൾ തയ്യാറാണെന്നും വ്യാപാരി നേതാക്കൾ പറഞ്ഞു. ഒന്നു വേണം, ആ നാടിന്റെയും നാട്ടുകാരുടെയും സപ്പോർട്ട്. അത് വെറുതെ കിട്ടില്ലല്ലോ. വിശ്വാസ്യത വേണം, അത് പിടിച്ചു പറ്റാൻ സത്യസന്ധത വേണം, കച്ചവടത്തിൽ സുതാര്യത വേണം, സ്വർണം പരിശുദ്ധമായിരിക്കണം, കാലത്തിനൊത്ത ട്രെൻഡി ഡിസൈനുകളും വേണം, പരമ്പരാഗത ആഭരണങ്ങളും വേണം, ഒരു നുള്ള് പൊന്നിൽ തീർത്തതും 100 പവനിൽ തീർത്തതുമായ ആഭരണങ്ങളുടെ വെറൈറ്റി വേണം, നിങ്ങളെ താരമാക്കാൻ പോകുന്ന വജ്രാഭരണങ്ങളും വേണം, പണിക്കൂലിയിൽ മറ്റാർക്കും നൽകാനാവാത്ത കുറവും വേണം. കിയോറ ഗോൾഡൻ ഡയമണ്ട്സ് ട്രസ്റ്റ് ദ ലൈറ്റ് ചത്തേരി ബിൽഡിംഗ് താഴെപാലം തിരൂർ സാധാരണക്കാരുടെ വലിയ ജ്വല്ലറി.